1968 ഹരിയാനയിലെ ഹിസാറിൽ മാർവാടി കുടുംബത്തിൽ ഗോവിന്ദറാം കേജ്രിവാൾ ഗീതാദേവി ദമ്പതികളുടെ മകനായിട്ടാണ് അരവിന്ദ് കേജ്രിവാളിന്റെ ജനനം. ഖരഗ്പൂർ IITയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി. 1989 മുതൽ 1992 വരെ ടാറ്റാ സ്റ്റീൽ കമ്പനിയിൽ. സാമൂഹ്യ പ്രവർത്തനം ലക്ഷ്യമിട്ട് 1992 ജോലി ഉപേക്ഷിച്ചു. കൊൽക്കത്തയിലെ മിഷനറീസ് ഓഫ് ചാരിറ്റി, വടക്കിഴക്കൻ ഇന്ത്യയിലെ രാമകൃഷ്ണ മിഷൻ, നെഹ്റു യുവകേന്ദ്ര എന്നിവിടങ്ങളിൽ ബാലപാഠങ്ങൾ. 1995 ഇന്ത്യൻ റവന്യൂ സർവീസിൽ ചേർന്നു. മസൂറിൽ ഒപ്പമുണ്ടായിരുന്ന IRS ഉദ്യോഗസ്ഥ സുനിതയാണ് ഭാര്യ. അവർക്ക് രണ്ട് മക്കളുണ്ട്. ആദായ നികുതി വിഷയങ്ങളിൽ ജനത്തിന് സഹായമെത്തിക്കാനും അഴിമതി തടയാനുമായി TV ജേർണലിസ്റ്റ് മനീഷ് സിസോദിയയുമായി ചേർന്ന് പരിവർത്തൻ സംഘടനയ്ക്ക് 1999 തുടക്കമിട്ടു. ഉന്നത പഠനത്തിനായി 2000 ശമ്പളത്തോടെയുള്ള അവധിയിൽ പ്രവേശിച്ചു. 2003 ജോലിയിൽ തിരികെ പ്രവേശിച്ച അദ്ദേഹം 18 ശേഷം ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിച്ചു. വിവരാവകാശ നിയമം താഴെത്തട്ട് മുതൽ നടപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിന് 2006 മക്സസെ പുരസ്കാരം ലഭിച്ചു. വിവരാവകാശത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയതോടെ ജോലി വിട്ടു. നിശ്ചിത വർഷം ജോലി ചെയ്യാമെന്ന ധാരണ ലംഘിച്ചുവെന്ന് കാട്ടി കേന്ദ്ര സർക്കാർ കേജ്രിവാളിനെതിരെ രംഗത്തെത്തി. ഉന്നത പഠനത്തിനായി അവധിയെടുത്തപ്പോൾ നൽകിയ ശമ്പളം തിരികെ നൽകണമെന്നായി സർക്കാർ. 2011 കടം വാങ്ങിയും വായ്പയെടുത്തും ഈ കടം വീട്ടി. അഴിമതിക്കെതിരെ പൊരുതാൻ വിവരാവകാശ നിയമം പോരെന്ന് തോന്നിയപ്പോൾ 4 പതിറ്റാണ്ട് ലോക്സഭയിൽ പാസ്സാകാതിരുന്ന ലോക്പാൽ ബില്ലിൽ നോട്ടമിട്ടു. ശാന്തിഭൂഷണെയും പ്രശാന്ത് ഭൂഷണെയും കൂട്ടുപിടിച്ചു. ബില്ലിൻ്റെ കരടിന് രൂപം നൽകി. ജനാഭിപ്രായം സ്വരൂപിക്കാനുള്ള നീക്കത്തിനിടെ ഹസാരിയെ കണ്ടുമുട്ടി. പരിവർത്തൻ, പബ്ലിക് കോസ്, റിസർച്ച് ഫൗണ്ടേഷൻ തുടങ്ങിയ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഹസാരയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെയും ഭാഗമായി. ജനലോക്പാൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ ഹസാരെ നടത്തിയ നിരാഹാര സമരത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം കേജ്രിവാളായിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ സമൃദ്ധമായ ഉപയോഗത്തിലൂടെ ജനലോക്പാൽ സമരത്തിന് യുവാക്കൾക്കും മധ്യവർഗത്തിനുമിടയിൽ സ്വാധീനമുണ്ടാക്കി. ലോക്പാൽ പാസ്സാക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയതിനെ തുടർന്ന് 2012 നവംബർ 26 ആം ആദ്മി പാർട്ടി സ്ഥാപിച്ചു. ഇതാണ് ഹസാരയുമായി അകലാനും വഴിപിരിയാനും കാരണമായത്. AIP രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിനെ വൻ ഭൂരിപക്ഷത്തിനെ തോൽപ്പിച്ച് രാഷ്ട്രീയത്തിൽ പുതുവഴി വെട്ടി. ആം ആദ്മി പാർട്ടിയുടെ മുഖമായി ഡൽഹിയുടെ തെരുവുകളിലെത്തിയ കേജ്രിവാൾ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചാണ് ആദ്യമായി ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയത്. ജനലോക്പാൽ ബില്ലിന്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. വീണ്ടും സമരമുഖത്തിറങ്ങി. 2014 BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങുകയും രാഷ്ട്രീയത്തിലെ പരിചിത വഴികളിൽ നിന്ന് മാറി നടന്നു. രാഷ്ട്രീയക്കാർ വരേണ്യവർഗമാണെന്ന ചിന്താഗതി തച്ചൊടിച്ചതാണ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും രാഷ്ട്രത്തിന് നൽകിയ വലിയ സംഭാവന. 2015 ഫെബ്രുവരി 14 രണ്ടാം ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ അധികാരമേറ്റിയപ്പോൾ കേജ്രിവാൾ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമാണ്. ഒരു പ്രത്യേക മതത്തിൻ്റെ പിന്തുണ മാത്രമല്ല പാർട്ടിക്ക് ലഭിച്ചത്. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, ജൈനർ തുടങ്ങി എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളുടെ വോട്ടുകൾ ലഭിച്ചു. ദരിദ്രരും സമ്പന്നരും വോട്ട് ചെയ്തു. ഇത് പ്രകൃതിയുടെ അനുഗ്രഹമാണ്. ഇത്തരത്തിൽ വലിയ വിജയം ലഭിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ അഹങ്കാരം മുളയ്ക്കാറുണ്ട്. അഹങ്കാരം നിറയുമ്പോൾ അവിടെയെല്ലാം നശിക്കുന്നുവെന്ന് ഓർക്കുക. നിങ്ങളെല്ലാവരോടും, നമ്മുടെ മന്ത്രിമാരോടും MLAമാരോടും ഒരു അഭ്യർത്ഥന മാത്രം. ആത്മപരിശോധന നടത്തി മനസ്സിൽ അഹങ്കാരമില്ല എന്ന് ഉറപ്പുവരുത്തണം. അഹങ്കാരം മനസ്സിൽ പിടിമുറുക്കിയാൽ നാം ലക്ഷ്യമിട്ടിട്ടുള്ള ദൗത്യം പൂർത്തിയാക്കാനാവില്ല. മസൂറിയിലെ അക്കാദമിയിൽ ഗാന്ധിജിയുടെ ആത്മകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എപ്പോഴും കയ്യിൽ പിടിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരൻ. അധികമാരോടും സംസാരമില്ല. സാധാരണക്കാർക്കായി പ്രവർത്തിക്കണം എന്നതായിരുന്നു സിവിൽ സർവീസ് പരിശീലന കാലം തൊട്ടേ ആഗ്രഹം. ഹോ ജായേംഗ എന്നതാണ് ഈ അപകടകാരിയുടെ ജീവിത മന്ത്രം. അഴിമതി എന്ന് കേട്ടാൽ ദേഷ്യം ഇരച്ചു കയറും. സാധാരണക്കാരുടെ മനമറിഞ്ഞ് വിത്തെറിയാനും വിളവെടുക്കാനും വൈഭവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലേക്കെത്തി. ഇന്ത്യൻ ജനാധിപത്യത്തിലെ അഴിമതി മാലിന്യം തൂത്തുവാരാൻ കച്ചകെട്ടി. ചൂലിനെ ഇരുതലമൂർച്ചയുള്ള വാളാക്കി. അരവിന്ദ് കെജ്രിവാൾ എന്ന പുതു നേതാവിന് പിന്നിൽ ജനം അണിനിരന്നു. ഇത്തവണയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കുതിപ്പിലൂടെ യാദൃച്ഛികതയല്ല ആവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രതിഭാസമാണ് താനെന്ന് കേജ്രിവാൾ രാജ്യത്തോട് പറയുന്നു. കടുപ്പമേറിയ മൂന്നാം അംഗത്തിൽ രാജ്യതലസ്ഥാനത്തിന്റെ ഹൃദയം കവർന്ന് മുഖ്യമന്ത്രി പദവിയിൽ 5 അടിക്കാരന് 3-ാം ഊഴം. EVMൽ ഡൽഹിക്കാർ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂവെങ്കിലും രാജ്യ മനസാക്ഷിയുടെ നേർചിത്രമാണ് വിജയമെന്ന് ചിത്രീകരിക്കാനാണ് ആം ആദ്മി പാർട്ടിക്ക് ഇഷ്ടം. ബാല്യം പോലും പിന്നിടാത്ത പാർട്ടിയുടെയും അമരക്കാരൻ്റെയും തുടർച്ചയായ പരീക്ഷണ വിജയം. ആദ്യം മാർക്ക് വേണത് സാധാരണക്കാരൻ്റെ പാർട്ടിയെന്ന് പേരിട്ടെടുത്തു തന്നെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നട്ടും ബോൾട്ടും അഴിച്ചുപണിയുന്ന ലക്ഷ്യത്തോടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ കേജ്രിവാൾ 2012 ആം ആദ്മി പാർട്ടിക്ക് രൂപം നൽകിയത്.
ഈശ്വരനുള്ളപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കേജ്രിവാൾ അടുപ്പക്കാരോട് പറയാറുള്ളത്. ജീവിത വഴികളിൽ ഈശ്വര സാന്നിധ്യം ബോധ്യപ്പെട്ടതോടെയാണ് നാസ്തികത ഉപേക്ഷിച്ചതും. ഒരു വയസ്സ് പൂർത്തിയാകും മുൻപേ രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രീയ വിസ്ഫോടനം സൃഷ്ടിച്ചാണ് ആം ആദ്മിയും കേജ്രിവാളും വരവറിയിച്ചത്. അയഞ്ഞ കുപ്പായവും വലിയ ലെൻസുള്ള കണ്ണടയും ധരിച്ച് നേരത്തെ ശബ്ദത്തിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഈ 51-കാരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജെയിൻ കില്ലർമാരിൽ ഒരാളായിരിക്കുന്നു. മറാത്തയിലെ ഗ്രാമത്തലവൻ അണ്ണാ ഹസാരയെ രണ്ടാം ഗാന്ധി എന്ന് വിശേഷിപ്പിച്ചാണ് പൊതുരംഗത്ത് കേജ്രിവാൾ പ്രത്യക്ഷനായത്. ഹസാരയുടെ നിരാഹാര സമരത്തിന്റെ അരങ്ങും അണിയറയും കൈയടക്കി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനും നയിക്കാനുമുള്ള ഊർജ്ജതന്ത്രം സ്വന്തമാക്കി. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.